ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന സജീവമാകുന്ന വാർത്ത യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് തന്നെയാണ്. കണ്ണൂർ പാനൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഇന്ന് നിർണായക അറസ്റ്റ് ഉണ്ടാകും. സംഭവ ദിവസം പിടിയിലായ സിപിഎം പ്രവർത്തകൻ ഷിനോസിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള 11 പേരെക്കുറിച്ചാണ് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുള്ളത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അക്രമി സംഘത്തിന്റെ ലക്ഷ്യം മുഹസിനായിരുന്നു. മുഹസിനെ രക്ഷിക്കാനെത്തിയപ്പോഴാണ് സഹോദരൻ മൻസൂറിനെ ബോംബെറിഞ്ഞ് അക്രമി സംഘം വീഴ്ത്തിയത്. ബോംബാക്രമണത്തിൽ മൻസൂറിന്റെ കാൽ തകർന്ന് രക്തം വാർന്നതാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അക്രമി സംഘം ഗൂഢാലോചന നടത്തിയ ശേഷമാണ് മുഹസിനെ തേടിയെത്തതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിലും പിന്നാലെയുണ്ടായ വ്യാപക അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിന്ന് സമാധാന യോഗമാണ്. ഇന്നലെ വൈകിട്ട് മൻസൂറിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്രയ്ക്ക് പിന്നാലെ പനൂർ മേഖലയിലെ സിപിഎം ഓഫീസുകൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനു ഭരത് ചേരുന്നു. മനു, ഇന്നലെ വൈകിട്ട് മൻസൂറിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്രയ്ക്ക് പിന്നാലെ കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് സിപിഎം ഓഫീസുകൾക്ക് നേരെയും മറ്റുമുണ്ടായത്. ഇന്ന് സമാധാന യോഗം കലക്ടറുടെ നേതൃത്വത്തിൽ വിളിക്കുകയുണ്ടായി. പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഈ അനുനയ ശ്രമങ്ങൾ ഏത് രീതിയിൽ വിജയം കൈവരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഈ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഖബറടക്കം ഇന്നലെ പുല്ലൂക്കരയിൽ നടന്നു. അപ്പോൾ ഇന്നലെ വിലാപയാത്രയായാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പുല്ലൂക്കരയിലേക്ക് കൊണ്ടുവന്നത്. ആയിരങ്ങളാണ് ഈ വിലാപയാത്രയിൽ മൃതദേഹം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഒക്കെ എത്തിയത്. സ്വാഭാവികമായും വലിയ ഒരു വൈകാരികമായി തന്നെയാണ് നാട് ഈ കൊലപാതകത്തെ കാണുകയും ചെയ്തത്. അതിന്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ പലയിടത്തും CPM ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. സ്വാഭാവികമായും ഇത് CPM ആണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് ലീഗിന്റെ ഒരു ആരോപണം. പിടിയിലായിട്ടുള്ള ആളും ഒരാൾ CPM പ്രവർത്തകനുമാണ്. മറ്റു 11 പ്രതികളും CPM ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പോലീസും ആ നിലയിൽ തന്നെയാണ് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വൈകാരികമായ ഒരു പ്രതിഫലനം എന്ന നിലയിൽ തന്നെ CPM ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. CPMന്റെ പെരിങ്ങത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. കൊച്ചിയങ്ങാടി ബ്രാഞ്ച് ഓഫീസിന് നേരെ ആക്രമമുണ്ടായി. പെരിങ്ങത്തൂർ ടൗണിലും ആച്ചിമുക്കിലുമുള്ള ബ്രാഞ്ച് ഓഫീസുകൾ തീയിട്ടു. പെരിങ്ങളം ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ഓഫീസും ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPMന്റെ കൊടികളും ബോർഡുകളുമെല്ലാം ഈ പൊതുയോഗത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ വിലാപയാത്രയുടെ ഭാഗമായി എത്തിയ ആളുകൾ പലയിടത്തും വൈകാരികമായുള്ള അവരുടെ പ്രകടനത്തിന്റെ ഭാഗമായി ഇത് തകർത്തിട്ടുണ്ട്. ഏതായാലും വിലാപയാത്രയിൽ 100 ആളുകൾ പങ്കെടുത്ത് അവർ ഈ മൻസൂറിന് അന്തിമോപചാരം അർപ്പിച്ചു. വൈറ്റ് ഗാർഡ് പ്രവർത്തകർ ആളുകളെ നിയന്ത്രിക്കാനൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നെങ്കിലും തിരക്ക് അതിനൊക്കെ അപ്പുറത്തായിരുന്നു. മയ്യത്ത് നമസ്കാരത്തിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി എത്തി. അത് അതിനുശേഷം പറാൽ പള്ളിയിലെ ഖബറിസ്ഥാനിലാണ് മൃതദേഹം കബറടക്കിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കാലിനേറ്റ ക്ഷതത്തിലൂടെയാണ് മരണമുണ്ടായത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഉണ്ടായ രക്തസ്രാവമാണ് മരണകാരണം എന്ന് ഉറപ്പായി. അപ്പോൾ ഈ ബോംബാക്രമണത്തിലൂടെയാണ് പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിലും പിന്നാലെയുണ്ടായ വ്യാപക അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് കണ്ണൂരിൽ കലക്ടറുടെ നേതൃത്വത്തിൽ സമാധാന യോഗം അവിടെ വിളിച്ചിരിക്കുന്നത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മൻസൂറിന്റെ കൊലപാതകത്തിനെതിരെ മലപ്പുറം ഇടവണ്ണപ്പാറയിൽ നടന്ന യൂത്ത് ലീഗ് പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം. 1 10 10 100 തിരിച്ചടിക്കുമെന്നാണ് മുദ്രാവാക്യം. ജയരാജന്റെ കൈയും കാലും ഇല്ലാതാക്കുമെന്നും മുദ്രാവാക്യത്തിലുണ്ട്. പാലക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇടവണ്ണപ്പാറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഞങ്ങൾക്കും അറിയാം, കൊത്താനും വെടിവെക്കാനും
ആ പണി യൂത്ത് ലീഗിന് വേണ്ടി നിങ്ങൾ എടുപ്പിക്കരുത്. യൂത്ത് ലീഗ് പണി തുടങ്ങിയാൽ ജയരാജനോട് തീർത്ത് പറയാം, ഇപ്പൊ ഒരു കൈയല്ലോ രണ്ട് കൈയുണ്ടാവും, രണ്ട് കാലുമില്ലാത്ത രീതിയിൽ മൂലക്കിരുത്താൻ. കോവിഡിനെതിരെ നിയന്ത്രണം കർശനമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും. മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെയും കർശന നടപടിയെടുക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് നിയന്ത്രണം കർശനമാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ആൾക്കൂട്ടം കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ കോവിഡിന്റെ രണ്ടാം വരവ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടപടി. ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധനയുണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം ബോധവൽക്കരണവും നടത്തും. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം തടയാനുള്ള നടപടികളുടെ ഭാഗമായി കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയോഗിക്കുവാനും ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ പേരും RT-PCR ടെസ്റ്റിന് വിധേയമാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കുള്ള 7 ദിവസത്തെ ക്വാറന്റീൻ തുടരും. ഒപ്പം വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കും. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകളിലേക്കും ഉടൻ വാക്സിൻ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്നാണ്. വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന യോഗത്തിൽ രാജ്യത്തെ നിലവിലെ കോവിഡ് സാഹചര്യവും വാക്സിനേഷൻ സംബന്ധിച്ച വിഷയങ്ങളും ചർച്ച ചെയ്യും. കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്ക് വാക്സിനേഷൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സ്വിമ്മിംഗ് പൂളുകൾ, ജിംനേഷ്യം എന്നിവ അടച്ചിടും. റാലികൾ നിരോധിച്ചു. പരിശോധനകളും നിയന്ത്രണങ്ങളും കർശനമാക്കാനാണ് തീരുമാനം. കോവിഡ് പ്രതിരോധ നടപടികൾ കർശനമാക്കുന്നതിനിടെ മാറ്റിവെച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. 900,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. അധ്യയന വർഷത്തിന്റെ ഭൂരിഭാഗവും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്താണ് ഇത്തവണ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കെത്തുന്നത്. ഡിസംബർ വരെ ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനിൽ. ജനുവരി മുതൽ റിവിഷൻ. ഊന്നൽ നൽകേണ്ട പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. കോവിഡ് മാറ്റിമറിച്ച അധ്യയന വർഷം പൂർത്തിയാക്കി SSLC +2 വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷയ്ക്ക് എത്തുകയാണ്. 422,726 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 2,947 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. 2004 കേന്ദ്രങ്ങളിലായി 446,471 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയും എഴുതുക. രാവിലെ +2 പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയും നടക്കും. റംസാൻ നോമ്പ് പരിഗണിച്ച് 15 മുതൽ SSLC പരീക്ഷകൾ രാവിലെയാണ്. ഊന്നൽ നൽകുന്ന പാഠഭാഗങ്ങളിൽ നിന്നാകും ഭൂരിഭാഗം ചോദ്യങ്ങളും. അതിനാൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ട. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ്. മാസ്കും സാനിറ്റൈസറും നിർബന്ധം. കൂട്ടം കൂടാൻ അനുവദിക്കില്ല. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പ്രത്യേക മുറി ക്രമീകരിക്കും. കുടിവെള്ളവും മറ്റ് സാധനങ്ങളും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പരീക്ഷയെ ഒരിക്കലും ഭയപ്പെടരുതെന്ന് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിലെ അവസാന പരീക്ഷയെ കണ്ടല്ല ഒരു പരീക്ഷയ്ക്കും ഒരുങ്ങേണ്ടത്. ഇന്നു മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന 10ാം ക്ലാസ് +2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ये फियर की डर की बात करते हैं तो मुझे भी डर लग जाता है. पेरेंट्स से कहना चाहता हूँ, आपने क्या करके रख दिया है? मैं समझता हूँ कि ये सबसे बड़ी गलती है. हम आवश्यकता से अधिक ओवर कॉन्शियस हो जाते हैं. हमें दबाव नहीं बनाना चाहिए. बाहर का दबाव कम हो गया, खत्म हो गया, तो एग्जाम का दबाव कभी महसूस नहीं होगा. നമ്മുടെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാതിരിക്കാൻ ആർത്തവ സാക്ഷരതയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഒരുമിച്ച് നിൽക്കാം. ക്യാമ്പയിന്റെ ഭാഗമാകാം. ആർത്തവകാല ശുചീകരണം സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കുന്നതിനായുള്ള നിവേദനത്തിൽ നമുക്കും ഒപ്പിടാം. അല്ലെങ്കിൽ 9999967123 എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോൾ നൽകാം. हम क्यों चुप रहे और इसे छुपाते रहे? मासिक धर्म एक औरत के, एक स्त्री के इस्तेमाल में गतिविधि ही तो है. वी आर टीम प्रभाकृति एंड मेंस्ट्रुएशन मैटर्स.
every other problem is acknowledged by society as a problem and society makes an effort to work towards it. However, when we talk about menstruation, its very existence is not acknowledged by society. What are mere statistics and numbers for us are affecting women's life in a very, very real way every day. So we started Pravakriti in an effort that no other girl from our generation will have to suffer any medical problems that might stem from the ignorance that comes from the taboos. Being a boy, I was bullied and teased a lot during the start of this initiative, and I knew that that was the problem that had to change. Once we went through with the initiative, once we conducted a variety of activities with different classes, a lot of boys showed up for volunteering, and the boys who were actually teasing me before, they actually signed up to be the head volunteers for Pravakriti. One way we connected with the youth was through video games, but it's an educational experience because you're being rewarded with information. So in the game, you kill, you know, a certain number of crap monsters and you're rewarded with a hot water bottle. The school, of course, they gave us a platform. They allowed us to conduct activities with the students, and they allowed us to conduct activities with students as young as fourth graders. I think that I am really, really proud to be one of the founding members of the Pravakriti, and especially being a boy. When people saw that even a boy was talking about this so freely, they became more and more motivated, and even they understood that this was not a topic to be ashamed of, and anyone could talk about this freely. പശ്ചിമ ബംഗാളിൽ നാലാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 11 ജില്ലകളിലെ 44 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. അതേസമയം BJP നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ പരാതിയിൽ മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. 294 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ മൂന്ന് ഘട്ടങ്ങളിലായി ഇതുവരെ 91 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. നാലാം ഘട്ടത്തിൽ 44 മണ്ഡലങ്ങൾ വിധിയെഴുതും. സിംഗൂർ, ദക്ഷിണ സോനാപൂർ, ഉത്തര സോനാപൂർ, ഉത്തര ബഹ്ല, ദക്ഷിണ ബഹ്ല, ജാദവ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. 31 ലക്ഷത്തിലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയായതോടെ പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും BJP യും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് 4 റാലികളിൽ പങ്കെടുക്കും. തൃണമൂലിനു വേണ്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ് നാലാം ഘട്ട കൊട്ടിക്കലാശത്തിനും നേതൃത്വം നൽകുന്നത്. അതേസമയം BJP നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ പരാതിയിൽ മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ വോട്ടുകൾ ഭിന്നിപ്പിക്കരുതെന്ന് പ്രസംഗിച്ചതിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. KP അഭിലാഷ്, News 18, ഡൽഹി. പാലയിൽ ജോസ് കെ മാണിയുടെ വിജയം ഉറപ്പെന്ന CPM. കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്ത പഞ്ചായത്തുകളിൽ മുന്നേറുന്നത് നേട്ടമാകുമെന്ന CPM കണക്കുകൂട്ടുന്നു. ക്രിസ്ത്യൻ സഭകളുടെ വോട്ടുകളും ജോസിന് കിട്ടുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കരൂർ, മുത്തോലി, മീനച്ചിൽ, പാലാ മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ഈ പഞ്ചായത്തുകൾ ജോസ് കെ മാണിക്ക് മികച്ച മുന്നേറ്റം നൽകുമെന്നാണ് CPM വിലയിരുത്തൽ. നഗരസഭയിലും മറ്റു ചില പഞ്ചായത്തുകളിലും നേരിയ മുൻതൂക്കം കൂടി കിട്ടുന്നതോടെ ജയം ഉറപ്പെന്ന് CPM കോട്ടയം ജില്ലാ നേതൃത്വം പറയുന്നു. ജില്ലയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പൊതുവിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു നല്ല റിസൾട്ട് ജില്ലയിലുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമാണ്. അതാണ് ജില്ലയിലെ 9 മണ്ഡലങ്ങളിലെയും പൊതുസ്ഥിതി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രാമപുരം, കടനാട്, മേലുകാവ്, മൂന്നിലവ്, മുത്തോലി അടക്കമുള്ള പഞ്ചായത്തുകൾ നേട്ടം കൊണ്ടുവരുമെന്നാണ് UDF കണക്ക്. 15,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം സഹായിച്ച പ്രവർത്തിച്ച മുഴുവൻ UDF പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. വോട്ടർമാരോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജോസ് കെ മാണിക്ക് സഭാ വോട്ടുകൾ വൻതോതിൽ കിട്ടുമെന്നും CPM കണക്കുകൂടുന്നു. എന്നാൽ ചില മേഖലകളിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിയിലുണ്ട്. പരമ്പരാഗതമായി കേരള കോൺഗ്രസിന് ലഭിച്ചിരുന്ന ചില സഭാ വോട്ടുകൾ ഇടതുമുന്നണി എന്ന നിലയിൽ ചോരുമെന്ന സൂചനയുണ്ട്. LDF ജയം ഉറപ്പിക്കുമ്പോഴും പാലയിലെ അടിയൊഴുക്കുകൾ നിർണായകമാണ്. News 18, കോട്ടയം. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസിന് മുന്നിൽ ഇന്ന് സ്പീക്കർ ഹാജരാകില്ല. ശാരീരിക അസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് ഹാജരാകാനാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ഡോളർ കടത്ത് കേസ് സംബന്ധിച്ച് ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. നേരത്തെ 2 പ്രാവശ്യം നോട്ടീസ് നൽകിയപ്പോൾ ഔദ്യോഗിക തിരക്കുകളും തെരഞ്ഞെടുപ്പ് തിരക്കുകളും ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഹാജരായിരുന്നില്ല. തിരുവനന്തപുരം ആക്കുളത്തിന് സമീപം കുഴിവിളയിൽ മാനസിക വൈകല്യമുള്ള വയോധികൻ റോഡരികിൽ ആരാരുമില്ലാതെ കഴിയുന്നത് നൊമ്പര കാഴ്ചയാവുകയാണ്.
ബന്ധുക്കൾ ഉപേക്ഷിച്ചതോടെയാണ് കുഴിവിളക്ക് സ്വദേശി സുധാകരൻ ഈ ദുരിത ജീവിതം നയിക്കുന്നത്. ഒരു മാസം മുമ്പാണ് മാനസിക വൈകല്യമുള്ള സുധാകരനെ ബന്ധുക്കൾ ഉപേക്ഷിച്ചത്. നാല് സഹോദരങ്ങളും അവരുടെ കുടുംബവും ഉണ്ടായിട്ടും കൂടെ കൂട്ടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത വേനലിലും സുധാകരൻ വഴിവക്കിലെ ജീവിതം ആരംഭിച്ചത്. നാട്ടുകാർ നൽകുന്ന ഭക്ഷണമാണ് ഈ 62-കാരന്റെ ഏക ആശ്വാസം. ആ വീട്ടിൽ ചെന്നപ്പോഴ് അയാളെ ഭാര്യ മറിഞ്ഞ് എൻ്റെ അച്ഛൻ സമ്പാദിച്ചതല്ല അവിടെ അങ്ങ് ചെല്ലരുതെന്ന് പറഞ്ഞു. അയാളെ ഭാര്യ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അങ്ങ് പോകും, അവിടെ പോകില്ല. ആ കുളം ഉള്ളൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിനിടെയാണ് സുധാകരന് തന്റെ കൈവശമുണ്ടായിരുന്ന 2 സെന്റ് ഭൂമി നഷ്ടമായത്. ഇതിന്റെ നഷ്ടപരിഹാരം ബന്ധുക്കൾ തട്ടിയെടുത്തതായും പരാതിയുണ്ട്. ഞാൻ 2 നേരം ഞാൻ ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ കുളിക്കാനും കുളിപ്പും അല്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വെള്ളം പരിക്കാൻ കുളിക്കും. ഞാൻ ഇന്നും കാലത്ത് പറഞ്ഞ് ആഹാരം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് കുളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേ കുളിക്കാൻ കുളിപ്പം കുളിക്കാനൊന്നുമില്ല. ആ ഒരു ഇതിൽ ഞാൻ കൊണ്ടിട്ടേക്കണം. എന്തെങ്കിലും ഒരു ഇതിനൊരു ഇത് കാണണം. വിഷയം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും പരാതിയുണ്ട്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം SS ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പത്തനംതിട്ട കുമ്പഴയിൽ രണ്ടാനച്ഛന്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ച കുട്ടിയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്കെന്ന പിതാവ്. അമ്മയും കാമുകനും ചേർന്ന് കുട്ടിയെ തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ കുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ടയിൽ സംസ്കരിച്ചു. തന്റെയൊപ്പം രാജപാളയത്ത് താമസിച്ചിരുന്ന കുട്ടിയെ ഭാര്യയും കാമുകനും ചേർന്ന് കടത്തിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതെന്നാണ് കുട്ടിയുടെ പിതാവിന്റെ വെളിപ്പെടുത്തൽ. രണ്ടാനച്ഛൻ കുട്ടിയെ മുൻപും പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കുണ്ടെന്നാണ് പിതാവിന്റെ ആരോപണം. അവങ്ക തനിയാത്തായിരുന്ന അമ്മാവും അവ അണ്ണൻ മണ്ടാട്ടിലാം വന്ന് പിള്ളയെ തീട്ടു പോണത്. തീട്ടു പോകുമ്പോൾ രണ്ട് പിള്ളയും തീട്ടു പോച്ചു. രണ്ട് പിള്ളയെല്ലാം അതില മുതല അടിച്ച് அங்க சிஎஸ்ல வச்சிருந்தான். அவன் போய் வச்சிருந்திருக்கான். அங்க போய் தேடி பார்க்கல. இவங்க இப்படி இப்படிமா சொல்லி வளர அங்கிருந்து இங்க வந்தேன். கோட்டயம் மெடிக்கல் கோளேஜில் இன்னே நடத்திய போஸ்ட்மோர்ட்டத்தில் குட்டி க்ரூரமாய லைங்கிக பீடனத்தின் இரையாயு கண்டெத்தியிருந்து அரஸ்டிலாய ரெண்டானச்சன் குற்றம் சம்மதிச்சதோட இயாளை பின்னீடு ரிமாண்ட் செய்து. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആദ്യം തമിഴ്നാട്ടിൽ സംസ്കരിക്കാനാണ് ബന്ധുക്കൾ തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് പോലീസും നഗരസഭാ അധികൃതരും ചേർന്ന് മൃതദേഹം പത്തനംതിട്ടയിൽ സംസ്കരിക്കുകയായിരുന്നു. ന്യൂസ് 18, പത്തനംതിട്ട. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു നിർണായക സമയത്താണ് പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. സ്വയം പര്യാപ്തതയുടെയും സ്വാശ്രയത്തിന്റെയും നിരവധി ഉദാഹരണങ്ങളാണ് ITCയുമായി ചേർന്ന നെറ്റ്വർക്ക് 18 സ്വാഭിമാൻ ഭാരത് എന്ന സീരീസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കഥയാണ് ഇത്തവണ. A feather in the cap of the Indian aerospace industry is Hindustan Aeronautics Limited. The history and growth of HAL is synonymous with the growth of the industry in India over the last 8 decades. So over the years, we have come a long way and we have been supporting the Indian Defence Forces to the extent that almost 80% of the Indian Defence Force aircrafts, whether it is Army, Air Force, Navy or Coast Guard, is either supplied by us or maintained by us. A Make in India pioneer, this Bengaluru-based company's mission is to achieve self-reliance in design, development, manufacturing, upgrading and maintenance of aerospace equipment. As part of the Atmanirbhar Bharat, we also should ensure that the ecosystem should also develop along with us so that we don't have to go to a foreign source for buying materials. The government has approved a deal with HAL worth 48,000 crore rupees to procure 83 indigenously developed light combat aircraft Tejas for the Indian Air Force. With this coming under the Atmanirbhar Bharat initiative, HAL is flying high and contributing to a Swabhiman Bharat. സഞ്ചാരയോഗ്യമായ വഴിയോ കുടിവെള്ള പദ്ധതികളോ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഉമ്മാനൂർ ഗ്രാമപഞ്ചായത്തിലെ നാങ്കണത്തിലെ കുടുംബങ്ങൾ. 3 പതിറ്റാണ്ടിലേറെയായി 25 കുടുംബങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്.
30 വർഷമായി വഴിയില്ലാത്തതിന്റെ ദുരനുഭവങ്ങളാണ് ഓരോ കുടുംബങ്ങൾക്കും പറയാനുള്ളത്. കാരണം ഈ വീട് വയ്ക്കാൻ തന്നെ ഈ കട്ട ഇറക്കിയതും അങ്ങ് റോഡിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയച്ഛനും കൂടെ രാത്രിക്ക് ചുമന്ന് ഇവിടെ വന്ന ഈ വീട് വെച്ച് ഈ പാറ തന്നെ അവിടെ റോഡില്ലാതിരുന്നായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പാറ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വീട് വെച്ചത്. അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ താങ്ങിയെടുത്തോണ്ട് വേണം പോയി. താങ്ങിയെടുത്തോണ്ട് മേലെ റോഡിൽ വരും വണ്ടി. അവിടെ അവിടെ വരെ റോഡുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പടി കെട്ടിയേക്കുക. ആ പടിയിൽ കൂടെ വേണം കയറിപ്പോൾ, ഇല്ലെങ്കിൽ വേറെ ഒരാൾക്കുള്ള പരിപാടത്തിൽ കൂടെ വേണം കയറിപ്പോയി. ഒരസുഖം വന്ന ഒരാളെ എടുത്തോണ്ട് പോകണമെങ്കിൽ താങ്ങി എടുത്തോണ്ട് പോകണമെങ്കിൽ അതേ പറ്റും. വഴി നിർമ്മിച്ചു നൽകണമെന്നും ശുദ്ധജലം എത്തിച്ചു നൽകണമെന്നും നിരന്തരം ആവശ്യപ്പെടാറുണ്ടെങ്കിലും അധികൃതർ അവഗണിക്കുകയാണെന്നാണ് പരാതി. സ്വന്തമായി ഭൂമിയുള്ളവർ കുറച്ചു ഭാഗം വഴിക്കായി വിട്ടു നൽകിയെങ്കിലും റോഡ് കോൺക്രീറ്റ് ചെയ്തു തരാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഞങ്ങൾ രണ്ട് പേരുടെ കാർ വസ്തു കൊടുത്ത് ഞങ്ങൾ റോഡ് കോൺക്രീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തരാമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സഹായമായി. ഈ കൊച്ചുങ്ങളായാലും അവരായാലും ഇതിലെ വിദ്യാഭ്യാസത്തിന് കുറച്ച് പിള്ളേർ പോകുന്നുണ്ട്. അവർക്ക് പോകാനായാലും ഒരു അസുഖമായി കൊണ്ടുപോകാനും ഒരു റോഡ് വന്നാൽ നമുക്ക് നല്ല എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായി. പോലിക്കോട് MC റോഡിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരപരിധിയുള്ള നാങ്കണത്തിൽ എത്തിച്ചേരാൻ നടക്കുക മാത്രമേ വഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇവിടേക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തിരിഞ്ഞു നോക്കാറുള്ളതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര.